ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും റംഷാദ് വോയിസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. RRB ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയിട്ടുള്ള ജനറൽ ഇന്റൻസ് ആൻഡ് റീസണിംഗ് എന്ന് പറയുന്ന ഭാഗത്തെ 13-ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ മുമ്പുള്ള 12-ാമത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ആൻസർ ഒരുപാട് പേർ കമൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷൻ ആണ് ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ക്ലാസ്സുകൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. എക്സാം RRB ഗ്രൂപ്പ് ഡി എഴുതുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ബെല്ലൈക്കണും എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്ത് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ നോക്കാം. മൈ നെയിം ഈസ് റംഷാദ്. വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ട്യൂട്ടോറിയൽ. അപ്പോൾ ഞാൻ തന്നിരുന്ന ക്വസ്റ്റ്യൻസിലെ 1-ാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഒരു സ്റ്റേറ്റ്മെൻ്റ് ആൻഡ് കൺക്ലൂഷൻ, അല്ലെങ്കിൽ സിലോജിസം എന്ന് പറയുന്ന ഭാഗത്ത് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. സ്റ്റേറ്റ്മെൻറ്റിൽ ഇതായിരുന്നു, സം ബുക്സ് ആർ മൊബൈൽസ് എന്ന് തന്നിരുന്നു. പിന്നെ സം കാൽക്കുലേറ്റേഴ്സ് ആർ മൊബൈൽസ്. അതുപോലെ തന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്നാൽ സം കാൽക്കുലേറ്റേഴ്സ് ആർ മൊബൈൽസ്. അതിൽ കൺക്ലൂഷൻ തന്നിരിക്കുന്നു, സം മൊബൈൽസ് ആർ കാൽക്കുലേറ്റേഴ്സ്, സം മൊബൈൽസ് ആർ ബുക്സ് എന്ന് രണ്ടും കൺക്ലൂഷൻ തന്നിരുന്നു. നമ്മുടെ ഓപ്ഷനിൽ ഓൺലി കൺക്ലൂഷൻ 1 ഫോളോസ്, ഓൺലി കൺക്ലൂഷൻ 2 ഫോളോസ്, ബോത്ത് കൺക്ലൂഷൻ 1 and 2 ഫോളോസ്, നെയ്തർ കൺക്ലൂഷൻ 1 nor 2 ഫോളോസ്. ഇതിൽ ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ ക്വസ്റ്റ്യൻസ് എങ്ങനെ, നമുക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? നമ്മളൊരു വെൻഡയഗ്രത്തിൻ്റെ രീതിയിൽ വെൻഡയഗ്രം വരച്ച് കണ്ട് ഇത് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ചെറുതായിട്ട് വെൻഡയഗ്രം വരക്കുക. എങ്ങനെയാണ് വെൻഡയഗ്രം വരക്കേണ്ടത്? ഇവിടെ പറഞ്ഞത് സം ബുക്സ് ആർ മൊബൈൽസ് എന്ന് പറഞ്ഞിട്ട്. സം ബുക്സ് ആർ മൊബൈൽസ് എന്ന് പറഞ്ഞിട്ട് എന്താ, സം ബുക്സ് നമുക്ക് പറയാം കുറച്ച് ബുക്കുകളുണ്ട്, അതിൽ കുറച്ച് ബുക്കുകൾ മൊബൈലാണ്, അതിൽ കുറച്ച് ബുക്കുകൾ എന്ന് പറഞ്ഞത് മൊബൈലാണ്, ഇത് ബുക്സാണ്, ഇത് മൊബൈൽ. അപ്പം മൊബൈലും ബുക്സും കുറച്ച് ഇവിടെ ഈ ഭാഗമാണ്, ഇവിടെ ഉള്ള ഭാഗമാണ് എന്താണ് സം ബുക്സ് ആർ മൊബൈൽസ്, കുറച്ച് ബുക്കുകൾ മൊബൈലാണ് തോന്നുന്നു. ഇനി പറഞ്ഞിട്ടുണ്ട് അടുത്ത കൺക്ലൂഷൻ, അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? 1-ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ വരച്ച്, 2-ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ, സം കാൽക്കുലേറ്റേഴ്സ് ആർ മൊബൈൽസ്. സം കാൽക്കുലേറ്റേഴ്സ് ആർ മൊബൈൽ പറഞ്ഞപ്പോൾ സം കാൽക്കുലേറ്റർ ഉണ്ട്, ദെൻ കാൽക്കുലേറ്റർ, ആ കാൽക്കുലേറ്ററിൽ കുറച്ച് ഭാഗം എന്താണ് മൊബൈലാണ്. അപ്പോൾ സം കാൽക്കുലേറ്ററിനെ ഉൾപ്പെടുത്തി മൊബൈലിൽ കുറച്ച് ഭാഗം വരച്ചിട്ട് സം കാൽക്കുലേറ്റേഴ്സ് ആർ മൊബൈൽസ് എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ കുറച്ച് ഭാഗങ്ങൾ മൊബൈലാണ്, കാൽക്കുലേറ്ററിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മൊബൈലാണ്. ഇനി നമുക്ക് കൺക്ലൂഷനിൽ കയറാം. എന്താണ് കൺക്ലൂഷൻ പറഞ്ഞിട്ടുള്ളത്? സം മൊബൈൽസ് ആർ കാൽക്കുലേറ്റേഴ്സ്. സം മൊബൈൽസ് എന്ന് പറഞ്ഞാൽ സം മൊബൈൽസ് എന്താണ്, കാൽക്കുലേറ്റേഴ്സാണ്. ഓക്കെ, കൺക്ലൂഷൻ 1 എന്ന് പറഞ്ഞത് ശരിയാണ്. ഓക്കെ, പറഞ്ഞത് ശരിയാണ്. രണ്ടാമത്തെ നോക്കാം, സം മൊബൈൽസ് ആർ ബുക്സ്. സം കുറച്ച് മൊബൈലുകൾ ബുക്കുകളാണ്, അതും കൺക്ലൂഷൻ എന്താണ് പറഞ്ഞത് ശരിയാണ്. ഇപ്പോൾ കൺക്ലൂഷൻ 2 ശരിയാണ്, 2-ാമത്തതും ശരിയാണ്. ഇനി നമ്മുടെ ഓപ്ഷനിലേക്ക് വരാം. ഓപ്ഷനിൽ എന്താണ്, ഓൺലി കൺക്ലൂഷൻ 1 ഫോളോസ്, അത് തെറ്റല്ലേ, 1 മാത്രമല്ല നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇനി ഓൺലി കൺക്ലൂഷൻ 2 ഫോളോസ്, 2-ാമത്തെ മാത്രമാണ് ശരി, അതുമല്ല. ഇനി നമുക്ക് നോക്കാം, ഞാൻ ബോത്ത് കൺക്ലൂഷൻസ് 1 and 2 ഫോളോസ്, 1-ഉം 2-ഉം ശരിയാണ്. അപ്പോൾ ഏതാണ് ശരി? ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഇത്തരം ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ചെറുതായിട്ട് വെൻഡയഗ്രം വരച്ച് നോക്കുക. അത് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആ ഒരു രീതി തന്നെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ തന്നിരിക്കുന്നത് അതാണ് ശരി എന്നുള്ള രീതിയിൽ ചെയ്യാം. നമുക്ക് ചിലപ്പോൾ അത് പറഞ്ഞ് ചിലപ്പോൾ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവും, പക്ഷേ നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞ രീതി തന്നെ വെൻഡയഗ്രം വരക്കുക. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നതാണ്. നമുക്ക് ഈ സിലോജിസം എന്ന് പറയുന്ന ഭാഗം ഒരു പ്രത്യേകമായിട്ട് തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തി അപ്ലോഡ് ചെയ്യുന്നതാണ്. നമുക്ക് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻസ്. ഒരു മിറർ ഇമേജിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു സെക്കൻഡ് ക്വസ്റ്റ്യൻസ്. സെപ്റ്റംബർ എന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ. സെപ്റ്റംബർ എന്ന് എഴുതി കഴിഞ്ഞിട്ട് അത് മിററിലൂടെ നോക്കുമ്പോൾ നമുക്ക് എങ്ങനെയായിരിക്കും വരിക നോക്കുക. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില വാക്ക് ലെറ്റേഴ്സ് നമ്മൾ ഓപ്ഷനിൽ ശ്രദ്ധിക്കാം. ഓപ്ഷനിൽ ഏതെങ്കിലും നമ്മുടെ രീതിയിൽ ഈ ഓപ്ഷൻ എങ്ങനെയായിരിക്കും, സെപ്റ്റംബർ അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് ലെറ്റർ എഴുതുമ്പോൾ അതിൻ്റെ വലത്തു വശത്തുള്ളത് ഇടത്തു വശത്തേക്കും ഇടത്തു വശത്തുള്ളത് വലത്തു വശത്തേക്കും വരിക. ഇപ്പോൾ ഉദാഹരണത്തിന് ബി എന്ന് ഒന്ന് ഇവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് എങ്ങനെയായിരിക്കും കണ്ണാടിയിൽ നോക്കുമ്പോൾ മിറർ ഇമേജ് ഇതുപോലെ ആയിരിക്കും. ബി എന്നുള്ളത് എങ്ങനെയായിരിക്കും, പി എന്നുള്ളത് എങ്ങനെയായിരിക്കും, തിരിച്ചായിരിക്കും വരിക. അപ്പോൾ ആ രീതിയിൽ ഇതിൽ ഓപ്ഷൻ നോക്കുക. എസ് ഓക്കെ, ഇ ഓക്കെ, ടി പി ഓക്കെ, ടി ഓക്കെ, ഇ ഓക്കെ,
എം ഓക്കെ, ഇവിടെ നോക്കാം ബി എങ്ങനെ വരിക, ബി തിരിച്ചേ വരുന്നുണ്ട്, അപ്പോൾ ഓപ്ഷൻ എ എന്ന് പറഞ്ഞ തെറ്റാണ്. ഇനി ഓപ്ഷൻ ബി നോക്കുക, എസ് ഓക്കെ ഇ ഓക്കെ, പി നോക്കൂ പി സെയിമാണ് വന്നിരിക്കുന്നത്, അപ്പോൾ ഈ ഓപ്ഷനും തെറ്റാണ്. ഇനി ഓപ്ഷൻ സി നോക്കാം, എസ് ഓക്കെ ഇ ഓക്കെ പി ടി ഇ, എം നോക്കുക എം തല തിരിച്ച് ഡബ്ല്യു ആയിട്ടും, ഡബ്ല്യു അങ്ങനെ ആ ഒരിക്കലും വരില്ല, എം ഒക്കെ സെയിം ആയിട്ടാണ് വരിക. എം എന്ന് മിറർ ഇമേജ് നോക്കുമ്പോൾ എമ്മിൻ്റെ സെയിം ആയിരിക്കുന്നതായിരിക്കും, സെയിം തന്നെ ആയിരിക്കും, ഓപ്പോസിറ്റ് ആയിരിക്കും വരിക. അപ്പോൾ എം നമുക്ക് വ്യത്യാസം കണ്ടുപിടിക്കാൻ കഴിയില്ല. അപ്പോൾ എം ഇവിടെ തല തിരിച്ചാണ് വന്നിരിക്കുന്നത്, അപ്പോൾ തെറ്റാണ് ഓപ്ഷൻ. പിന്നെ ഓപ്ഷൻ ഒന്ന് മാത്രമേ ഉള്ളൂ, ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇപ്പം മിറർ ഇമേജ് നിങ്ങൾ ശ്രദ്ധിക്കുക എങ്ങനെയായിരിക്കും, വലത്തു വശത്തുള്ളതെല്ലാം ഇടത്തു വശത്തായിരിക്കും, ഇടത്തു വശത്തുള്ളതെല്ലാം വലത്തു വശത്ത്. ആ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്താൽ ആൻസർ ലഭിക്കുന്നതാണ്. വേറെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, എന്തായിരുന്നു, കംപ്ലീറ്റ് ദ ഇമേജ്, ഇമേജ് കംപ്ലീഷൻ, ഫിഗർ കംപ്ലീഷൻ എന്ന് പറയുന്ന ഭാഗത്തെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത്തരം ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്, ഇവിടെ ഒരു ഇമേജ് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്, ആ ക്വസ്റ്റ്യൻ മാർക്ക് വരുന്ന സ്ഥലത്ത് താഴെ കാണുന്ന ഏത് ഓപ്ഷനാണെന്ന് ചോദിച്ചിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ്, ഇവിടെ നോക്കുക, ഇത് ക്ലോക്ക് വൈസ് ഇങ്ങനെ വരുന്നത്, ഈ ഒരു രീതിയിലാണ് ക്ലോക്ക് വൈസ് ഇങ്ങനെ വരിക, ഇതിൽ തിരിഞ്ഞു പോകണം. അപ്പോൾ ഇവിടെ ഉള്ള ഈ ഒരു വര എന്തായി, ഇങ്ങോട്ട് വരുമ്പോൾ രണ്ട് വരായി, ഇങ്ങോട്ട് വന്നപ്പോൾ മൂന്നെണ്ണമായി, അപ്പോൾ നേരെ ഓൾറെഡി ഇങ്ങോട്ട് വരുമ്പോഴേക്കും നാലെണ്ണമായി ഉള്ളത്, ആ ഒരു ജസ്റ്റ് ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ ബി ആണ് ഇവിടെ വന്ന ആൻസർ. ഇനി ഓപ്ഷൻ നാല്, ക്വസ്റ്റ്യൻ നാല് നോക്കാം. ക്വസ്റ്റ്യൻ നാലില് എന്താണ്, ഇത് ഒരു പേപ്പറിൽ മടക്കിയ ശേഷം എക്സ് എന്ന് പറയുന്ന പേപ്പർ വൈ ആയി മടക്കി, അത് സെഡായി വീണ്ടും മടക്കി, സെഡായതിനു ശേഷം രണ്ട് ഹോൾട്ട്. ഇവിടെ ഓപ്ഷനിൽ നിങ്ങൾക്കറിയാം രണ്ട് എങ്ങനെയായിരിക്കും വരിക, നമുക്ക് ഇതാണ് പേപ്പർ നമ്മൾ തുറക്കുമ്പോൾ ഇവിടെ രണ്ട് ഹോൾട്ട് കഴിഞ്ഞാൽ എന്താവും, നമുക്ക് അത് ഓപ്പൺ തുറക്കുമ്പോൾ എല്ലാ ഭാഗത്തും രണ്ടും ആവും ഹോളുകളുണ്ടാവും. അപ്പോൾ വരുന്ന ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ് ആൻസർ. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എയും സിയും സെയിം ഇമേജ് തന്നിരിക്കുന്നത്, അതുകൊണ്ട് ഇവിടെ രണ്ടും നമുക്ക് ഉത്തരമായിട്ട് കണക്കാക്കാം. അപ്പോൾ ഇവിടെ ഓപ്ഷൻ തന്നത് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ്റെ എന്താ പറയുക, ആൻസർ കീയിൽ ഓപ്ഷൻ എ ആണ്, പക്ഷേ ഇവിടെ സിയും സെയിം ഇമേജാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വല്ല വ്യത്യാസം കണ്ടുപിടിച്ചാൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക. അതുപോലെ തന്നെ നെക്സ്റ്റ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, അഞ്ചാമത്തെ ക്വസ്റ്റ്യന് എംബ്രോയിഡ് ഫിഗർ അല്ലെങ്കിൽ ഹിഡൻ ഫിഗർ. ഈ ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ക്വസ്റ്റ്യന് താഴെ തന്നിരിക്കുന്ന ഏത് ആൻസർ ഫിഗറിലാണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ നോക്കുക ഏത് രീതിയിലാണ്, ഓപ്ഷൻ എയിൽ ഇത് കാണാൻ കഴിയുന്നില്ല, ഓപ്ഷൻ എ നിങ്ങൾക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയില്ല, ഓപ്ഷൻ ബിയിലും ഇത് കാണുന്നില്ല, ഓപ്ഷൻ സിയിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഒരു ഇമേജ്. അപ്പോൾ ഇങ്ങനെ പോയിട്ട് മേലേക്ക്, സോറി, ഇങ്ങനെ ഇങ്ങനൊരു ഇമേജാണ്, ഇങ്ങനൊരു ഇമേജാണ്, ഒരു കോണൊക്കെ ഉണ്ടായിട്ടുള്ള ഇമേജാണ്. അത് ഇവിടെ ഇങ്ങനെ നിങ്ങൾക്ക് കാണാം, ഓപ്ഷൻ സിയിൽ കാണാം. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. അപ്പോൾ ഇത്തരം ചെറിയ മൈന്യൂട്ടായ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നെക്സ്റ്റ് ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ, നമുക്ക് ബോർഡ് മാസ്റ്റൊക്കെ അറിയുന്ന ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്, ആദ്യം നമ്മൾ ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതാം. ആറ് എട്ടിൻ്റെ ചിഹ്നങ്ങളൊന്നും വരക്കണ്ട, രണ്ട് അഞ്ച് എട്ട് എന്ന് എഴുതി വയ്ക്കുക. അതിനുശേഷം ഇവിടെ പറഞ്ഞിട്ട് ഹരണം എന്നുള്ള ചിഹ്നത്തിന് പകരം എന്താണ് ചെയ്യേണ്ടത്, ഗുണനമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്ലസ് എന്ന ചിഹ്നത്തിന് പകരം എന്താണ്, ഹരണമാണ്. അതിന് ചിഹ്നം അതിനുശേഷം എന്താണ്, ഗുണനം എന്നുള്ള ചിഹ്നത്തിന് പകരം മൈനസ് ആണ്. അതുപോലെ മൈനസ് എന്നുള്ളതിന് പകരം എന്താണ്, പ്ലസ് ആണ്. നമ്മൾ ചെയ്യുക, ബോൾ മാസ്റ്റർ ഉപയോഗിച്ച് ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്, ഫസ്റ്റ് ഹരണ ചെയ്യേണ്ടത്. ഹരണം ചെയ്യുമ്പോൾ എങ്ങനെയാണ്, നാല് വരും, ആറ് ഇൻറ്റു നാല് മൈനസ് അഞ്ച് പ്ലസ് എട്ട് എന്ന് വരും. ആറ് പിന്നെ ഗുണന വരുന്ന ആറ് ഇൻറ്റു നാല് ഇരുപത്തി നാല് വരും, ഇരുപത്തിനാല് മൈനസ് അഞ്ച് പ്ലസ് എട്ട് വരും. ഇനി ശ്രദ്ധിക്കുക, ഇവിടെയാണ് പലർക്കും തെറ്റിപ്പോകേണ്ടത്. ഫസ്റ്റ് ഇനി എന്താ ചെയ്യേണ്ടത്, ഇനി പ്ലസ് ചെയ്യണം. അപ്പോൾ എന്താണ്, ഇവിടെ പ്ലസ് ഇരുപത്തിനാലുണ്ട്, ഇവിടെ പ്ലസ് എട്ടുണ്ട്, അത് രണ്ടും കൂട്ടുക. പ്ലസ് ഇരുപത്തിനാലും പ്ലസ് രണ്ടും പ്ലസ് ഇരുപത്തിനാലും പ്ലസ് എട്ടും എത്ര വരിക, മുപ്പത്തി രണ്ട് വരും. പിന്നെ ഇവിടെ മൈനസ് അഞ്ച്, മുപ്പത്തിരണ്ടിൽ നിന്ന് മൈനസ് അഞ്ച് പോയി കഴിഞ്ഞാൽ എത്രയും നമുക്ക് കിട്ടുന്നത്, ഇരുപത്തി ഏഴ്. ഓപ്ഷൻ ഇരുപത്തിയേഴാണ്. അല്ലാതെ ഇരുപത്തിനാലിന് പതിമൂന്ന് ഒരിക്കലും കുറക്കരുത്. ഇരുപത്തിനാല് മൈനസ് പ്ലസ് പതിമൂന്നും കൂടി അത് മൈനസ് ചെയ്താൽ നമുക്ക് ആൻസർ തെറ്റായിട്ടാണ് കിട്ടുക. അപ്പോൾ ബോർഡ് മാസ്റ്റർ റൂൾ ഉപയോഗിച്ച് തന്നെ ഇത്തരം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ശ്രമിക്കുക. വേറെ ക്വസ്റ്റ്യൻ നോക്കാം. വേറെ ക്വസ്റ്റ്യൻസിൽ ഇവിടെ നമുക്ക് പേപ്പർ കട്ടിംഗ് ആണ്. ഒരു പേപ്പർ എക്സ് എന്ന് പറയുന്ന പേപ്പർ വൈ ആയിട്ട് മടക്കി, പിന്നെ സെഡ് ആയിട്ട് എന്തായി, ഒരു ഹോൾട്ട്. അപ്പോൾ ഓപ്ഷൻ നിങ്ങൾ കണ്ടുപിടിക്കുക, കണ്ടുപിടിക്കുക എങ്ങനെയാണ്, ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം
ഇവിടെ ഒരു റൗണ്ടാണ് വരിക. അപ്പോൾ റൗണ്ട് നിങ്ങൾ ഇവിടെ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കുക, ഇങ്ങനെ വരും. പിന്നെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് വരും. അതിനുശേഷം ഇവിടെ റോൾ ഉണ്ടാവും. ആ രീതിയിലാണ് വരുമ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി, ഇതൊക്കെ വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് എങ്ങനെ മോഡൽ ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ള ഇതാണ് ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ട് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കണ്ടെത്തുക ഇതിലെ ആൻസർ എങ്ങനെയാണ് വന്നത് എന്ന്. വേറെ ക്വസ്റ്റ്യനാണ്, സാധാരണ താഴെ തന്നിരിക്കുന്ന ഒരു കുറച്ച് ലെറ്റേഴ്സ് തന്നിട്ടുണ്ട്. ആ ലെറ്റേഴ്സിൽ എന്ത് ചെയ്യാം, അതിലൊരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു വേർഡ് കണ്ടെത്തുക. മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു വേർഡ്, ഒരു അർത്ഥം വരുന്ന അർത്ഥ വർത്തായിട്ടുള്ളൊരു വേർഡ്. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക വെച്ചാൽ, ഓപ്ഷനിൽ എഴുതിയിരിക്കുന്ന അതേ രീതിയിൽ നമ്മൾ എഴുതി നോക്കാം. ഇപ്പോൾ മൂന്നാമത്തെ ലെറ്റർ ഏതാണ് ഇവിടെ വരുന്നത്? മൂന്ന് എന്ന് പറഞ്ഞത് എം ആണ്. അതുപോലെ നാല് വരുന്നത് എൽ ആണ്. അതുപോലെ ആറ്, ഏഴ് വരുന്നത് ഇ ആണ്. അതുപോലെ പി, എക്സ്, സി, ഒ. പറയുക ഇതൊരു അർത്ഥവത്തായ വേർഡല്ല. ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഏതാണ്? ഡി ആണ് ഓപ്ഷൻ. അതെങ്ങനെ വരിക? ഓപ്ഷൻ ഡി നമുക്ക് നോക്കാം എങ്ങനെ വരുന്നത്. അഞ്ചാമത്തെ എങ്ങനെ വരുന്നത്? സി വരുന്നത്. രണ്ടാമത്തെ വരുന്നത് ഒ വരുന്നത്. മൂന്നാമത്തെ എം വരുന്നത്. പിന്നെ വരുന്നത് എന്താണ്? ആറാണ് വരുന്നത്. ആറ് പി വരുന്നത്, സോറി ആറല്ല എം. ഓക്കെ, എല്ല് വരുന്നത്, പിന്നെ ഇ വരുന്നത്, പിന്നെ എക്സ് വരുന്നത്. കോംപ്ലക്സ് എന്ന ഒരു അർത്ഥവർത്തായ അർത്ഥമുള്ള വേർഡാണ്, നമുക്കറിയാം മീനിങ് ഫുൾ ആയിട്ടുള്ള വേർഡായിട്ടാണ് വരുന്നത്. മറ്റുള്ളത് എല്ലാ ഓപ്ഷനും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഏതാണ് നിങ്ങൾക്ക് ഉചിതമായത് വരുന്നത് നോക്കുക. നിങ്ങൾ ആൻസർ തെറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസൊക്കെ വരിക എന്ന് ഇത് ഇത്തരം ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡിയിൽ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വേറെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷനാണ്. 85 പ്ലസ് 25 വരുന്നത് 50 ആണ്. അതുപോലെ 97 പ്ലസ് 65 വരുന്നത് 93 ആണ്. 72 പ്ലസ് 94 വരുന്നത് എത്രയാണ്? അപ്പോൾ 85 പ്ലസ് 25 എങ്ങനെ വന്നത്? 85 പ്ലസ് 25 എന്ന് 85 പ്ലസ് 25 എങ്ങനെ വന്നത്? 8 × 5 പ്ലസ് 2 × 5. 8 × 5 40 പ്ലസ് 10 വന്നത്. അങ്ങനെയാണ് 50 വന്നത്. അതുപോലെ 9 × 7 പ്ലസ് 6 × 5 അതെങ്ങനെ വന്നത്? 9 × 7 എത്ര വരുന്നത്? 63 പ്ലസ് 30 93. അതങ്ങനെ 93 വന്നത്. അടുത്തത് 7 × 2 72. 7 × 2 പ്ലസ് 9 × 4 വരിക. 7 × 2 14. 14 പ്ലസ് 9 × 4 36 വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഓപ്ഷൻ എത്രയാണ്? ബി ആണ്, 50 ആണ് കറക്റ്റ് ആൻസർ. പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പത്താമത്തെ ക്വസ്റ്റ്യന് എന്തായിരുന്നു? അറേഞ്ച് ദ ഫോളോയിങ് വേർഡ്സ് ആസ് പെർ ഓർഡർ ഇൻ ദ ഡിക്ഷണറി. ഡിക്ഷണറി ഓർഡറിൽ എഴുതുമ്പോൾ താഴെ കാണുന്ന ഏത് ലെവൽ ഓർഡറിലായിരിക്കും വരിക? അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മൾ നോക്കുക, എല്ലാവരും പൊതുവായിട്ട് വരുന്ന എന്താണ്? പൊതുവായിട്ട് ഡി വരുന്നുണ്ട് അല്ലേ. ഡി ഐയും വരുന്നുണ്ട്. അപ്പോൾ ഡി ഐ 5 എണ്ണം എഴുതുക. ഇനി ഏതായിരിക്കും ഫസ്റ്റ് ലെറ്റർ വരിക ഡിക്ഷണറി ഓർഡറിൽ? ആറായിരിക്കും വരിക. ഓക്കെ, പിന്നെ വരുന്ന ഏതാണ്? ആറ്, പിന്നെ എല്ലാം പൊതുവായിട്ട് വി ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഫസ്റ്റ് നമുക്ക് വരുന്നത് എന്താണ്? ഇവിടെ ഡി ഐ ആണ് വരുന്നത്. ഇവിടെ അപ്പോൾ ഈ രണ്ട് ഓപ്ഷനും തെറ്റിപ്പോവാം, നമുക്ക് ഒഴിവാക്കാം. ബാക്കി എയും ബിയും മാത്രം എടുക്കുക. അതിനുശേഷം ഇനി നോക്കുക ഇനി എങ്ങനെ വരിക. ഇനി ഇത് ഫുള്ളാക്കുക, ഡയറക്റ്റ് എന്നുള്ളത് ഫുള്ളാക്കുക. അടുത്ത ഡിവൈഡിൽ പിന്നെ ഏതാ വരുന്നത്? ബി കഴിഞ്ഞാൽ ഇ ആണ് വരുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടി. ആൻസർ ഇവിടെ ഓപ്ഷൻ ബി ആയിട്ടുള്ള ആൻസർ കിട്ടി. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത്തരം ക്വസ്റ്റ്യൻസിൽ നമുക്ക് കോമൺ ആയിട്ടുള്ള ഭാഗങ്ങൾ എഴുതുക, അതിനുശേഷം നിങ്ങൾ എഴുതുക മീനു ആ ഒരു രീതിയിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നതാണ്. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതേ, അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസുമായി വീണ്ടും കാണാം. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.